ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് പലതരത്തിലുള്ള വെള്ളപ്പമാണ്. അപ്പോൾ നമുക്ക് പലതരം അരി വെച്ചിട്ടും അതുപോലെ പലതരം പൊടി വെച്ചിട്ടും, റവ, ഗോതമ്പ് പൊടി, അമൃതം പൊടി, അതുപോലെ പച്ചരിപ്പൊടി, റേഷൻ പുഴുക്കലരി, നുറുക്ക് ഗോതമ്പ്, ഇത് ഒക്കെ വെച്ചുണ്ടാക്കിയെടുക്കുന്ന വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനെപ്പോഴും പറയാറുള്ള പോലെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോന്നും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുത്ത് കാണാം കേട്ടോ. എല്ലാം കൂടെ കാണണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നോ രണ്ടോ റെസിപ്പി എടുത്താൽ മതി. ഏത് ഇൻഗ്രീഡിയൻ്റ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ താല്പര്യമുള്ളത് ആ ഒരു റെസിപ്പി മാത്രം എടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് വെള്ളപ്പ ചട്ടി ആ ഒരു ചുറ്റിച്ച് അത് ആ ഒരു രീതിയിലും ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ നമുക്ക് നോർമലായിട്ട് തട്ടുദോശ ചെയ്യുന്ന പോലെയും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു കാര്യം കണ്ടിട്ട് വരാം കേട്ടോ. ഷോർട്ട് കട്ട് എന്നുള്ളൊരു എഡിറ്റിംഗ് ആപ്പാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് നോക്കിക്കോളൂ. അപ്പോൾ ഈ ഒരു ആപ്പിൽ നമുക്ക് ഫിൽറ്റേഴ്സ് ആൻഡ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കളർ ഗ്രേഡൊക്കെ നമുക്ക് കൂട്ടി കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇതിൽ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ അങ്ങനെ ക്ലാരിറ്റി ഉള്ള ഫോണൊന്നും ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നിടത്ത് അധികം വെളിച്ചമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇതിൽ കളർ ഗ്രേഡൊക്കെ കൂട്ടി കൊടുക്കാനും കുറേ ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടി കൊടുക്കാനും അങ്ങനെയുള്ള കുറേ എഫക്റ്റും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് നോക്കിക്കോളൂ കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഈ ഒരു ഷോർട്ട് കട്ട് എന്നുള്ളൊരു ഈ ഒരു ആപ്പ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് റേഷൻ പുഴുക്കലരി വെച്ചിട്ടുള്ളൊരു ആപ്പമാണ്. അപ്പോൾ റേഷൻ പുഴുക്കലരി നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് അരി കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 4-5 മണിക്കൂർ കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ്. പിന്നെ അതുപോലെ വെള്ളം വാർന്നെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഊറ്റിയെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് അരിക്ക് 1/4 കപ്പ് ചോറാണ് കേട്ടോ. പിന്നെ അതുപോലെ ഇതിലോട്ട് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1-2 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഓപ്ഷനലാണ്. പിന്നെ വേണ്ടത് നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ലെങ്കിൽ നോർമൽ ഈസ്റ്റ് ആണെങ്കിൽ ഒന്ന് കുതിർത്തിട്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് കുതിർത്ത് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസ്റ്റിന് പകരം പുളിച്ച മാവ്, ഇഡലി മാവൊക്കെ പുളിച്ച മാവ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ നിങ്ങൾ പുളിച്ച മാവാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ 1-2 ടീസ്പൂണ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്, നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടാണുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമ്മളിതൊരു 2 മണിക്കൂറോളം മാറ്റി വെക്കണം കേട്ടോ. 2 മണിക്കൂർ ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഇത് പൊങ്ങി വരും. പൊങ്ങി വന്ന ശേഷം മാത്രമാണ് നമ്മൾ ദോശ, നമ്മുടെ ആ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ നിങ്ങൾ ഇഡലി മാവ് അതുപോലെയുള്ള പുളിച്ച മാവാണ് ചേർത്തതെങ്കിൽ തലേന്ന് വൈകിട്ട് തന്നെ അരച്ച് വെക്കണം രാവിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈസ്റ്റ് ചേർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 2 മണിക്കൂർ കൊണ്ട് പൊങ്ങി കിട്ടാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പാകത്തിനായിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഈ ഒരു രീതിയിൽ മാവ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇത് 2 മണിക്കൂറോളം മാറ്റി വെച്ചപ്പോൾ തന്നെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ ഈസ്റ്റ് ചേർക്കുമ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള ഈസ്റ്റ് ചേർക്കാൻ നോക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ല പാകത്തിന് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് വലിയ പാത്രത്തിൽ നമ്മൾ ഒഴിച്ച് വെക്കാൻ നോക്കാം, ചിലപ്പോൾ പൊങ്ങി പുറത്തോട്ട് വരും. അപ്പോൾ ഇത് കുറച്ചും കൂടി തിക്കായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുക, ഒരു പൊടിക്ക് ലൂസാക്കി എടുക്കുക. കുറച്ച് വെള്ളം ചേർത്താൽ മതി. പിന്നെ നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു അപ്പം ഉണ്ടാക്കുന്ന ആ ഒരു അപ്പച്ചട്ടിയിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചുറ്റിച്ചെടുക്കാം, അല്ലെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തട്ടുദോശയൊക്കെ ചെയ്യുന്ന പോലെ നമ്മുടെ തവ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ തവ വെച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അപ്പച്ചട്ടിയിലും സെയിം ചെയ്തെടുക്കാം ഈ ഒരു മാവ് വെച്ചിട്ട്. അപ്പോൾ തവ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഒരു ഇച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ചൂടായ ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മാവ് ഒഴിച്ച് കൊടുക്കുക. ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്ത ശേഷം ഇത് കുമിള വരാൻ തുടങ്ങും, ചെറിയ ഹോൾസൊക്കെ വരാൻ തുടങ്ങും. അങ്ങനെ കുറച്ച് അങ്ങനെ വരുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക.
പിന്നെ നമുക്കിത് മൂടി വെക്കാം. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നല്ല ഹോൾസൊക്കെ വന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അപ്പച്ചട്ടിയിലും ഉണ്ടാക്കിയെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിപ്പാകൊന്നൊട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമ്മൾ മാവിട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ നല്ല ചൂടോടെ ഉള്ള പാനിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ ഹോൾസ് വരില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുത്താൽ മതി. അപ്പോൾ റേഷൻ പുഴുക്കലരി കയ്യിലുണ്ടെങ്കിൽ, റേഷനിൽ നിന്ന് കിട്ടിയ പുഴുക്കലരിയൊക്കെ കയ്യിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ വെള്ളപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് അമൃതം പൊടി വെച്ചിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു വെള്ളപ്പമാണ്. അമൃതം പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും യൂസ് ചെയ്യാം കേട്ടോ. ഗോതമ്പ് പൊടി വെച്ചിട്ടും സെയിം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് അമൃതം പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ 1/4 കപ്പ് പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം 1/4 കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ രണ്ടും സെയിം ആണ് കേട്ടോ ഇതാണെങ്കിലും. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്ത റോസ്റ്റ് ചെയ്തെടുത്ത പച്ചരിപ്പൊടിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈസ്റ്റ് ചേർക്കുന്നില്ലെങ്കിൽ 1/4 കപ്പ് തൈരും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് അരക്കാൻ പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. പിന്നെ അമൃതം പൊടി ഞാൻ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അമൃതം പൊടിയുടെ ആ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നല്ലോണം കളറ് മാറുന്ന രീതിയിലല്ല, ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരിച്ചിരി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരിച്ചിരി തിക്കായിട്ടാണുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചുറ്റിച്ച് ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ഒരിച്ചിരി ലൂസ് വേണം മാവ്, കുറച്ച് ഒരിച്ചിരി ഒരു പൊടിക്ക്. അതുപോലെ നമ്മൾ തട്ടുദോശയൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും ലൂസ് വേണ്ട. അപ്പോൾ അതിനനുസരിച്ച് ചെയ്താൽ മതി. പിന്നീട് നമുക്കിത് നമ്മളിത് കുറച്ച് നേരം മാറ്റി വെക്കുന്നുണ്ട്, കുറച്ച് നേരം ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പിന്നീട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇത് കൂടുതൽ തിക്കാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാവ് നമ്മുടെ അരിമാവ് പോലെ ഇത് ലൂസാകുന്നതല്ല, ഇത് പിന്നീട് കുറച്ചും കൂടെ തിക്കായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. പിന്നെ നമുക്കിത് മൂടി വെച്ചിട്ട്, അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈസ്റ്റ് ചേർത്ത കൊണ്ട് ഒരു ഓൾമോസ്റ്റ് ഒരു 1-2 മണിക്കൂർ ഇത് മാറ്റി വെക്കണം. അപ്പോൾ നിങ്ങൾ ഈസ്റ്റ് ചേർക്കുന്നില്ല, 1/4 കപ്പ് തൈരും അതുപോലെ ബേക്കിംഗ് സോഡയും ഞാൻ ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു 1/2 മണിക്കൂറൊക്കെ മാറ്റി വെച്ചാൽ മതി. ഇതിപ്പോൾ കുറച്ചും കൂടെ മാവൊന്ന് പൊങ്ങി കിട്ടണം ചെറുതായിട്ട്. അപ്പോൾ ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ വരെ ഇത് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിതൊരു 2 മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ഫെർമെൻ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈസ്റ്റിന് പകരം 1/4 കപ്പ് തൈരും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നുറുക്ക് ഗോതമ്പിൽ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു അപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ വേണമെങ്കിലും ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് തട്ടുദോശയൊക്കെ ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അപ്പച്ചട്ടിയിലൊന്ന് ചുറ്റിച്ചെടുക്കുന്നെങ്കിൽ ഇതിനേക്കാളും ഒരിച്ചിരി വേണമെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂണൊക്കെ വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇത് നമ്മൾ നല്ല ചൂടായ തവ ഒന്ന് നല്ല ചൂടായ ശേഷം ഇച്ചിരി ഒന്ന് ഫ്ലെയിം കുറയ്ക്കുക, എന്നിട്ട് മാവിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം ഹോൾസ് വന്ന ശേഷം നമ്മളിത് ലോ ഫ്ലെയിമിലോട്ട് ആക്കുക, എന്നിട്ട് മൂടി വെക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ നല്ലോണം ഹോൾസ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലോട്ട് ആക്കുക, ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴും നല്ല നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ നമുക്ക് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ഈവനിങ്ങിനൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഇതിൻ്റെ അടിഭാഗമൊക്കെ കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് അരി വെച്ചിട്ടുണ്ടാക്കിയെടുക്കുന്ന വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ്. തേങ്ങയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് ഇഡലി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ്. അപ്പോൾ ഇതിനേറ്റവും നല്ലത് ഇഡലി റൈസാണ്. അപ്പോൾ ഇഡലി റൈസ് ഇല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ അരി എടുത്താലും മതി.
പിന്നെ വേണ്ടത് 2 കപ്പ് ചരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് 2 കപ്പ് അരിക്ക് 2 കപ്പ് തേങ്ങയാണ് ട്ടോ ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു അരിയും തേങ്ങയും കൂട അരച്ചെടുക്കാം പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഒറ്റ പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുക ട്ടോ അപ്പോൾ ഞാൻ പകുതി അരിയും അതുപോലെ പകുതി തേങ്ങയും കൂട ചേർത്തിട്ട് പാകത്തിന് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് പിന്നെ ബാക്കിയുള്ളത് ഒന്നും കൂടെ അരച്ചെടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങക്ക് പകരം തേങ്ങ പിഴിഞ്ഞെടുത്ത് പാലെടുത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങാപ്പാലെടുത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിനേക്കാളും നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം നല്ല മഷി പോലെ അരച്ചെടുക്കുക അപ്പോൾ ഇതൊക്കെ ഞാൻ കുറേ മുമ്പ് അപ്ലോഡ് ചെയ്ത റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് വലിയൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ അരച്ചെടുക്കുക ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് അതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാനുണ്ട് കുറച്ച് മാവ് എടുത്തിട്ട് അപ്പോൾ ഇതും കൂടെ അരച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് മാവ് എടുത്ത് കുറുക്കിയെടുക്കാം അപ്പോൾ ഇതും നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ നിന്നും ഒരു തവി അല്ലെങ്കിൽ ഒരു ഒന്നര തവി മാവ് എടുത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക അപ്പോൾ ഒരു സോസ് പാനിലോ എന്തെങ്കിലും ഒരു പാത്രത്തിലോട്ട് കുറച്ച് മാവ് ഇതിൽ നിന്നും ഒരു തവി അല്ലെങ്കിൽ ഒന്നര തവിയോളം എടുക്കുക കേട്ടോ അപ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് കുറുക്കിയെടുക്കുന്നത് കപ്പി കാച്ച എന്നൊക്കെ പറയുന്നില്ലേ അപ്പോൾ അങ്ങനെയുള്ള പരിപാടിയാണ് ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് ലൂസാക്കി എടുക്കുക എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക കേട്ടോ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാനായിട്ട് പെട്ടെന്ന് അടിക്കു പിടിക്കും പെട്ടെന്ന് തിക്കായി കിട്ടുകയും ചെയ്യും ഒന്ന് തിളക്കുമ്പോൾ തന്നെ തിക്കായിട്ട് വരും അപ്പോൾ അടിക്കു പിടിക്കാതെ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി അപ്പോൾ വെള്ളം പോരാ എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാട്ടെ എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് മാവ് വേവിച്ചെടുക്കുക അത്രയേ ഉള്ളൂ ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബ്ലെൻഡറിലോട്ട് ആക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് തന്നെയാണ് ഞാൻ ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ അരച്ച മാവ് ഓൾറെഡി പാകത്തിനായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ പിന്നെ അത് ലൂസായി പോകും അപ്പോൾ മാവ് തന്നെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ അരച്ച മാവ് കുറച്ച് തിക്കായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വെള്ളം ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതിലോട്ട് തന്നെ ചേർത്ത് കൊടുത്തതാണ് ഇനി വേണ്ടത് ഇതിലോട്ട് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ലെങ്കിൽ നോർമൽ ഈസ്റ്റ് കുതിർത്ത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാണ് ഞാൻ ചേർത്ത് കൊടുക്കാറുള്ള ഈസ്റ്റ് പിന്നെ ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും അധികം പഴക്കമില്ലാത്ത കുറച്ച് ഫ്രഷായിട്ടുള്ള ഈസ്റ്റ് എടുക്കാൻ നോക്കുക ഇനി ഇതിലോട്ടൊരു 3 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച മാവിലോട്ട് ഈ ഒരു മാവിലോട്ട് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആക്കി എടുക്കുക കേട്ടോ ഒരുപാട് ലൂസാക്കി എടുക്കണ്ട ഇഡലി മാവിനേക്കാളൊക്കെ കുറച്ച് ലൂസായിട്ട് തന്നെയാണ് നമ്മൾ അപ്പച്ചട്ടിയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാനുണ്ടല്ലോ പിന്നെ അതുപോലെ ഈ ഒരു സമയത്ത് തന്നെ പാകത്തിനാക്കിയെടുക്കുക അല്ലെങ്കിൽ പിന്നീട് മാവ് പൊങ്ങി വന്ന ശേഷം നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ ഇത് പാകത്തിനാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക അപ്പോൾ ചൂടുള്ള ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ 4 മണിക്കൂറിലൊക്കെ പൊങ്ങി വരും കേട്ടോ അപ്പോൾ പെട്ടെന്ന് 4 മണിക്കൂറിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓവനൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്ത് വെച്ചാലും മതി അപ്പോൾ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ 4 മണിക്കൂർ കൊണ്ട് നന്നായി പൊങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ മാവ് ആക്കി കൊടുക്കട്ടെ അല്ലെങ്കിൽ അത് പൊങ്ങി പുറത്ത് വരും ഇപ്പോൾ നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന ഈസ്റ്റ് ഫ്രഷായിട്ടുള്ള ഈസ്റ്റ് അല്ലെങ്കിൽ എത്ര സമയം വെച്ചാലും നന്നായി പൊങ്ങി വരില്ല അപ്പോൾ ഈസ്റ്റ് എടുക്കുമ്പോൾ ഒന്ന് നല്ല ഫ്രഷായിട്ടുള്ള ഈസ്റ്റ് എടുക്കാൻ നോക്കാം ഇനി നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റാണ് പിന്നെ നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ നമ്മുടെ അപ്പച്ചട്ടി നല്ല ചൂടായിട്ടുണ്ട് ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് മാവൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു തവി മാവ് അല്ലെങ്കിൽ ഒന്നര തവി കുറച്ച് വലുപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒന്നര തവി അല്ലെങ്കിൽ ഒരു തവി മാവ് ഒഴിക്കാട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കുക ഇതുപോലെ എല്ലായിടത്തും ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക എന്നിട്ട് കുറച്ച് നേരം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കുക പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒരു കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കുക പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ എത്രത്തോളം നമുക്ക് ക്രിസ്പിയായി കിട്ടണമെന്ന് നമ്മൾ കുക്ക് ചെയ്യുന്ന ആ ഒരു സമയത്തിനനുസരിച്ചിരിക്കും
കൂടുതൽ ക്രിസ്പി ആകണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതിപ്പോൾ നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ചേർക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. കറക്റ്റ് പാലപ്പം ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പാലപ്പം അല്ലെങ്കിൽ വെള്ളപ്പം രണ്ടും സെയിമാണ്. കുറേ പേര് പാലപ്പം എന്ന് പറയുന്നുണ്ട്, അതുപോലെ വെള്ളപ്പം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. പിന്നെ നമുക്ക് തവ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ തവ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു തവി മാവ് ഒഴിക്കുക. മാവ് ഒഴിച്ച ശേഷം ഒന്ന് നിരത്തി കൊടുക്കേണ്ടെന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ ഹോൾസ് വന്ന ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്, നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏത് രീതി വേണമെങ്കിലും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് തേങ്ങ ഒന്നും ചേർക്കാതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെള്ളപ്പമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടും ഞാൻ ഇഡലി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് ഇഡലി റൈസ് കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഈസ്റ്റ് ചേർക്കാത്ത വേറൊരു രീതിയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേറൊരു ഓപ്ഷൻ, നിങ്ങൾക്ക് അരി കുതിർക്കുമ്പോൾ ക്ലീൻ ചെയ്തിട്ട് കുതിർക്കുകയാണെങ്കിൽ അരി കുതിർത്ത വെള്ളം അരക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം. അതുപോലെ തേങ്ങ വെള്ളവും ഒന്നിച്ചുതന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈസ്റ്റ് ഒഴിവാക്കാം. പക്ഷേ ഈസ്റ്റ് ചേർക്കുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഈസ്റ്റ് കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ ഹെൽത്തി അല്ലാത്ത സംഭവമൊന്നുമല്ല. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചോറാണ്. ചോറിന് പകരം അവിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പോളം ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പ് കുറച്ചിട്ട് 1/2 കപ്പ് തേങ്ങ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് ചോറ് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 3 ടീസ്പൂണോളം പഞ്ചസാര, പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. പിന്നെ അതുപോലെ പാകത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ നിങ്ങൾക്ക് പച്ചരിക്ക് പകരം പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതും നിങ്ങൾക്ക് ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ. ഇതിപ്പോൾ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. പിന്നെ പാകത്തിന് വെള്ളം ചേർത്തിട്ട് കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റാക്കിയിട്ട് ഇത് മാവ് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കുക. ഇതൊരു 2 മണിക്കൂറിലൊക്കെ മാവ് പൊങ്ങി കിട്ടാറുണ്ട്, നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ. അല്ലെങ്കിൽ ഓവനൊന്ന് ചൂടാക്കിയിട്ടൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ഒരു 2 മണിക്കൂറിലൊക്കെ നമുക്ക് മാവ് പൊങ്ങി കിട്ടും. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതൊരു 2 മണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വലിയ പാത്രത്തിൽ മാവാക്കി കൊടുക്കട്ടെ, അല്ലെങ്കിൽ പൊങ്ങി പുറത്ത് വരും. പിന്നെ ഒരു കാര്യം നേരത്തെ എനിക്ക് പറയാൻ വിട്ടുപോയ ഒരു കാര്യം, നേരത്തെ ഏത് റെസിപ്പി ആണെങ്കിൽ പോലും മാവ് പൊങ്ങി വന്ന ശേഷം നമ്മളിപ്പോൾ തന്നെ ചുട്ടെടുക്കുന്നില്ലെങ്കിൽ അതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഇനി ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അപ്പച്ചട്ടി നല്ല ചൂടായ ശേഷം മാവ് ഒരു തവി മാവ് ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങയൊന്നും ചേർക്കാതെ എളുപ്പത്തിലും നമുക്കിതുപോലെ വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാം. ചെറിയ വ്യത്യാസമുണ്ട് ടേസ്റ്റിൽ, തേങ്ങ ചേർക്കുമ്പോഴും തേങ്ങ ചേർക്കാതെ ചെയ്യുമ്പോഴും. ബാക്കിയൊക്കെ നമുക്ക് നല്ല സോഫ്റ്റായിട്ടും ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തവ വെച്ചിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു റെസിപ്പി ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലും ഈ ഒരു തവ വെച്ചിട്ട് ഇതുപോലെയാണ് കേട്ടോ കൂടുതലും ചെയ്തെടുക്കാറ്. അപ്പച്ചട്ടിയേക്കാളും ഈ ഒരു തവ വെച്ചിട്ടാണ് കൂടുതലും ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്, ഹോൾസൊക്കെ വന്ന ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ചുട്ടെടുത്താൽ മതി. ഏത് രീതി വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈസ്റ്റും തേങ്ങയൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് നമ്മുടെ സാദാ ദോശ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ്. അപ്പോൾ ഇത് നമുക്കൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പോളം ചോറാണ് കേട്ടോ. 2 കപ്പ് അരിക്ക് 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുഴുക്കലരി ചോറ് അല്ലെങ്കിൽ പച്ചരി ചോറായാലും മതി. 1/2 കപ്പോളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു മെയിൻ സംഭവം പുളിച്ച മാവാണ്. അപ്പോൾ ഇഡലി മാവാണെങ്കിൽ ഇഡലി മാവ്, അല്ലെങ്കിൽ ഇതുപോലുള്ള വെള്ളപ്പം ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ മാവാണെങ്കിൽ, ഏതാണെങ്കിലും പുളിച്ച് വന്ന മാവാണ് കേട്ടോ. അപ്പോൾ 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇഡലി അതുപോലെ അപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പുളിച്ച മാവ് ഒന്ന് കുറച്ചൊന്ന് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്കിതുപോലെ അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പാകത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കുക.
ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒരുപാട് ലൂസാക്കി എടുക്കണ്ട. അപ്പോൾ ഇത് ഞാൻ അപ്പച്ചട്ടിയിൽ അങ്ങനെ ചുറ്റിച്ചെടുക്കാറില്ല, തവ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഒരുപാട് അങ്ങനെ ലൂസാക്കി എടുക്കണ്ട, പാകത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ഒരു രാത്രി ഫുൾ ഒരു 7-8 മണിക്കൂറൊക്കെ ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. നമ്മൾ ഈസ്റ്റ് ചേർക്കാതെ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ, അല്ലെങ്കിൽ തേങ്ങാ വെള്ളം അങ്ങനെയൊക്കെ ചേർത്ത് ചെയ്തെടുക്കുമ്പോൾ 7-8 മണിക്കൂറൊക്കെ പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെക്കാം. അപ്പോൾ ഇതൊരു 7 മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല ഫെർമെൻ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മിക്സ് ചെയ്തിട്ട് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു റെസിപ്പിയിലൊക്കെ ഇതുപോലെ തന്നെ ഈസ്റ്റിന് പകരം പുളിച്ച മാവ് ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം, ടേസ്റ്റിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇതിന് തവ നല്ല ചൂടായ ശേഷം ഇതുപോലെ ഒരു തവി മാവ് ഒഴിക്കുക. എന്നിട്ട് ഫുള്ള് ഹോൾസ് വന്ന ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുക. മുടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് റവ വെച്ചിട്ടുള്ളൊരു അപ്പമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മൈദക്ക് പകരം ആട്ടപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്ലെൻഡറിലാകുമ്പോൾ പെട്ടെന്നൊന്ന് മിക്സ് എല്ലാം കൂടെ മിക്സായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കാൻ. പിന്നെ ഇതിലോട്ട് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. 1 കപ്പ് മൈദക്ക് നേരെ പകുതി റവയാണ് കേട്ടോ. 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട നിങ്ങൾക്ക് ഏത് വെള്ളപ്പത്തിന് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റവക്ക് എന്തായാലും മുട്ട ചേർത്ത് കൊടുക്കുക. തീരെ കഴിക്കാത്തവരാണെങ്കിൽ ഒഴിവാക്കാം. പിന്നെ ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അളവിൽ 1/2 ടീസ്പൂൺ മതി. പിന്നെ വേണ്ടത് ഇതിലോട്ട് പഞ്ചസാര, ഒരു 2-3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ പാകത്തിനുള്ള ഉപ്പും പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. എന്നിട്ട് പാകത്തിനൊരിച്ചിരി വെള്ളവും കൂടെ ചേർത്തിട്ട് പാകത്തിനുള്ള പരുവമാക്കി എടുത്താൽ മതി. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി നമുക്കിത് 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വരെ മാറ്റി വെക്കാം കേട്ടോ. 1/2 മണിക്കൂർ മാറ്റി വെച്ചാലും നമുക്ക് നന്നായിട്ട് ചുട്ടെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 1 മണിക്കൂർ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. അപ്പോൾ ഞാനിത് 1/2 മണിക്കൂറോളം എന്തായാലും മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചുട്ടെടുക്കാം. 1/2 മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാന് നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഹോൾസൊക്കെ വന്ന ശേഷം ഫ്ലെയിം നല്ലോണം കുറയ്ക്കുക കേട്ടോ. മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അപ്പച്ചട്ടിയിൽ നിങ്ങൾക്ക് ചുട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരിച്ചിരി ഇതിനേക്കാളും ലൂസാക്കി എടുത്താൽ മതി 1 പൊടിക്ക്. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് നല്ല എളുപ്പത്തിൽ റവയും അതുപോലെ മൈദയും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആട്ടപ്പൊടി ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് അപ്പം ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റായി കിട്ടുന്നുണ്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഓരോന്നും ഇതുപോലെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് നുറുക്കുഗോതമ്പ് വെച്ചിട്ടുള്ളൊരു അപ്പമാണ്. അപ്പോൾ നുറുക്കുഗോതമ്പ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് നുറുക്കുഗോതമ്പ് വെച്ചിട്ട് നല്ല അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് നുറുക്ക് ഗോതമ്പ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ഒന്ന് നല്ലോണം ക്ലീൻ ചെയ്ത ശേഷം കുതിർത്ത് വെക്കാം കേട്ടോ. ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു വെള്ളത്തോടെ നമ്മൾ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലെൻഡറിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒരുപാട് കൂടി പോകരുത്. നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളം ആ ഒരു അരക്കാൻ പാകത്തിന് നമ്മൾ സാധാരണ ചേർത്ത് കൊടുക്കാറുള്ള അത്രമാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കുതിർത്ത വെള്ളത്തോടെ തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാകത്തിനുള്ള അരക്കാൻ പാകത്തിനുള്ള വെള്ളം തന്നെയാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുത്തത്. കൂടുതലുണ്ടെങ്കിൽ ഒന്ന് മാറ്റിയാൽ മതി. ഇനി ഇതിലോട്ട് 1/2 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ നോർമൽ തിന്നായിട്ടുള്ള ആ ഒരു അവിലാണ്. അപ്പോൾ അവിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ചോറ് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുത്താൽ മതി. അവിലുണ്ടെങ്കിൽ അവിലാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം.
അതുപോലെ ഒന്നോ രണ്ടോ ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനലാണ് കേട്ടോ. ഇനി ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് തൈരാണ്. അപ്പോൾ തൈര് ചേർക്കുന്നില്ലെങ്കിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഈസ്റ്റ് കുതിർത്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ അരക്കുമ്പോൾ അതേപടി ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ തൈര് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ മാവ് ഒരിച്ചിരി കൂടുതൽ തിക്കായിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ പാൻ കേക്ക് ഒക്കെ ഉണ്ടാക്കുന്നില്ല, ആ ഒരു തിക്നെസ്സാണ് കേട്ടോ ഇതിന് വേണ്ടത്. നമ്മളതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ചുറ്റിച്ചെടുക്കാനൊന്നുമില്ല. അപ്പോൾ അപ്പം ഉണ്ടാക്കുന്ന അത്രയും ലൂസായിട്ട് വേണ്ട കേട്ടോ. ഈ ഒരു രീതിയിലാക്കിയെടുത്താൽ മതി. ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം മാറ്റി വെക്കാം. എന്നിട്ട് ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഈസ്റ്റ് ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ മാറ്റി വെക്കേണ്ടി വരും കേട്ടോ. മൂടി വെച്ചിട്ട് നന്നായി പൊങ്ങി കിട്ടണമെങ്കിൽ. അപ്പോൾ ഇതിപ്പോൾ അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മതിന് നമുക്കിത് ചൂടായ പാനിലോട്ട് ഓരോ തവി മാവ് പോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ പാന് നല്ല ചൂടുണ്ടായിരിക്കണം. ഈ ഒരു തവ വേണമെങ്കിൽ ഒരിച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു തവി മാവ് ഒഴിക്കുക. മാവ് ഒഴിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഹോൾസ് പോലെ കുമിള വരാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ നന്നായിട്ട് കുറച്ച് കുമിള വന്ന ശേഷം നമ്മളിത് ലോ ഫ്ലെയിമിലോട്ട് ആക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ ഈ ഒരു രീതിയിൽ ചുട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഓരോന്നും ചുട്ടെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പച്ചട്ടിയിലും ചുറ്റിച്ച് ചുട്ടെടുക്കാം. പക്ഷെ ഒന്നും കൂടെ ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ. ഈ ഒരു നുറുക്ക് ഗോതമ്പ് വെച്ച് ചെയ്യുന്നതും അതുപോലെ റവ വെച്ച് ചെയ്യുന്നതൊക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി അവസാനമായിട്ട് കാണിക്കുന്നത് ഹോം മെയ്ഡ് ആയിട്ടുള്ള അപ്പം പൊടിയാണ്. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത അപ്പം പൗഡറാണ് കേട്ടോ. അപ്പത്തിൻ്റെ പൊടിയാണ് വീട്ടിൽ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഓൾറെഡി മുമ്പ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അപ്പം പൊടി വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചരി അതുപോലെ ഈസ്റ്റൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ പൊടി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പിന്നീട് നമ്മൾ അരക്കുമ്പോൾ ഈസ്റ്റ് അതുപോലെ വറന്നും ചേർക്കേണ്ട. ഒരിച്ചിരി പഞ്ചസാരയും ഉപ്പും മാത്രം, ഒന്നോ രണ്ടോ ടീസ്പൂൺ പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു മണിക്കൂർ ഒന്നോ രണ്ടോ മണിക്കൂർ മാവ് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പോഴും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ സാധാരണ പച്ചരി അരച്ച് വെച്ചിട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ ഒരു രീതിയിലൊക്കെ കിട്ടുന്ന ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴും. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ എളുപ്പമാണ്. വേണമെങ്കിൽ ഇതുപോലെ നമ്മൾ പൊടി ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് പുറത്തൊക്കെ താമസിക്കുന്ന മക്കൾക്കൊക്കെ നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം. അവർക്കൊക്കെ ഒന്നും കൂടെ എളുപ്പമാവും. കുറേ ഒന്നും ചേർക്കണ്ടല്ലോ, പൊടിയും ഉപ്പും വെള്ളവും മാത്രമല്ലേ ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നേരത്തെ കാണിച്ച പോലെ തന്നെ മാവ് നന്നായി പൊങ്ങി വരുന്നുമുണ്ട്. ഈസ്റ്റൊക്കെ നമ്മൾ പൊടി ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ ഈസ്റ്റ് അതിലോട്ട് അവിലൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ അരി പൊടിച്ചുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാൾ സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എത്ര നാൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ ഒരു പൊടി ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ. അപ്പോൾ ഇതിലും നമുക്ക് നേരത്തെ ചുട്ട പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.